Hi friends, Assalamualaikum. Welcome back to Sali's Kitchen. Nammude innathe recipe narannathu oru mixture aanu to idu nammude sweet aanu sweet aayittulla avil mixture aanu idu namukku oru 5 minute kondu thayaaraaki edukkan vattum verum 5 minute aanu vendu appo namukku chaaya thayaaraakunnathine kaattum easy aayittu namukku ee oru mixture thayaaraaki edukkan vattum appo idu engane thayaaraakkan namukku nokkalle appo iduvareyum nammude channel subscribe cheyyathirundengil onnu subscribe cheythekane അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഈ ഒരു മിക്സ്ചർ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ അവിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരുപാട് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ ഒരു പാനിൻ്റെ ഒരു കാൽ ഭാഗം ഫില്ല് ചെയ്യുന്ന അത്രയേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഓയിൽ ചൂടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു അവിൽ വറുത്ത് കോരി വെക്കാനുള്ള പാത്രത്തിൽ അടിയിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഓയിലായി ടിഷ്യൂ പേപ്പർ അങ്ങ് വലിച്ചെടുക്കുമല്ലോ അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് പോകുന്ന തരത്തിലുള്ള പാത്രത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ഈ ഒരു ടൈപ്പ് അവിലാണ് ഈ ഒരു അവിൽ മിക്സ്ചർ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത് നല്ല വൈറ്റ് കളറുള്ള അവിൽ ഞാനിപ്പോൾ ഒരു 2 കപ്പ് ഒരു 250 ml രണ്ട് കപ്പിലാണ് അളവെടുക്കുന്നത് കേട്ടോ ഇതിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യരുത് നമ്മൾ കൈപ്പിടിയിൽ കൊള്ളുന്ന അത്ര അവിൽ നമ്മളെ കയ്യിലെടുത്തിട്ട് അങ്ങനെ കുറച്ച് കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം അപ്പോൾ ചൂടോടുകൂടിയുള്ള ഓയിലിൽ ഇതങ്ങ് ഇട്ടിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് വേഗം തന്നെ കോരി മാറ്റണം ഒരുപാട് ടൈം ഇട്ടിട്ട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഇതിട്ട പാട് തന്നെ ഇത് നല്ലവണ്ണം അങ്ങ് ഫ്രൈ ആയി വന്നോളും ഒരുപാട് സമയം എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു അവിലിൻ്റെ കളറ് മാറിപ്പോവുകയും ചെയ്യും പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കാനും പാടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഫ്ലെയിം കുറയുന്ന സമയത്ത് ഈ ഒരു അവിൽ നന്നായിട്ട് എണ്ണ കുടിയും അപ്പം നമ്മുടെ മിക്സ്ചർ മൊത്തത്തിൽ ഓയിലി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വറുത്തെടുക്കുക ഇട്ട പാട് തന്നെ ഒന്ന് അത് ഇങ്ങ് പൊങ്ങി വരുമല്ലോ അപ്പോൾ അത് നല്ലോണം ഫ്രൈ ആയിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മളത് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ അവലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒരു അളവൊന്നും പ്രത്യേകിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഓൾറെഡി വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണിത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കുറേ സമയമൊന്നും വേണ്ട കുറച്ച് സമയം മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മധുരം വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് പൊടിക്കുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ കൂടെ 1/2 ടീസ്പൂണ് ഏലക്കാ പൊടിയും ചേർത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അവലിൻ്റെ കണക്ക് 2 കപ്പിനാണ് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഇതിൽ എന്തായാലും ഒരു എണ്ണ കാണുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം അപ്പം ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ എണ്ണയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിടക്കുന്നത് എന്നാൽ നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പൊടിക്കാതെ ഡയറക്റ്റ് ആഡ് ചെയ്യരുത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര 2 കപ്പ് അവിലിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു കറക്റ്റ് മധുരമാണ് ഇനിയിപ്പോൾ മധുരം ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഈ ഒരു പഞ്ചസാര പൊടിയുടെ കൂടെ തന്നെ ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക പഞ്ചസാര ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഒരു നുള്ള് അല്ലെങ്കിൽ 2 നുള്ള് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഉപ്പ് കൂടിപ്പോകരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോഴേക്ക് നമ്മുടെ അവിൽ മിക്സ്ചർ തയ്യാറായിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് നമ്മുടെ ചായ ഒക്കെ തയ്യാറാക്കുന്ന സെയിം ടൈമിൽ തന്നെ നമുക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അത്രയ്ക്ക് സിമ്പിളാണ് ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിൽ മിക്സ്ചർ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോൾ ഒരു സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്ന പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ് ഇതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചേർക്കാം പക്ഷെ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്ര തന്നെ മതിയാക്കും നമുക്ക് നോർമലായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് അവിൽ മിക്സ്ചർ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണാം അസ്സലാമു അലൈക്കും